നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഈ പോലീസിന്റെ പ്രവർത്തനത്തിൽ ശക്തമായ അതൃപ്തി സി പി എമ്മിലെ സഖാക്കളും നേതാക്കളും വരെ രേഖപ്പെടുത്തിയിട്ടും ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് ഒരു കുലുക്കവുമില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തകളിൽ കണ്ടു. ഇവിടെ രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, കാട്ടാക്കടയിലുണ്ടായ സംഭവത്തിൽ ഒരു എ ബി വി പി കാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് എൽദോസ് കുന്നപ്പള്ളിയുമായി ബന്ധപ്പെട്ട് കുന്നപ്പള്ളിയെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി പോലീസും പ്രോസിക്യൂഷനും ഒക്കെ ശ്രമിക്കുന്നു. അതായത് കുന്നപ്പള്ളി അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കോൺഗ്രസിൻ്റെ എം എൽ എ, നമ്മളാരും കോൺഗ്രസ്സുകാരൊന്നുമല്ല, പക്ഷേ ഒരു കോൺഗ്രസിൻ്റെ എം എൽ എ അയാൾ എന്ത് തെറ്റുകാരനുമാകട്ടെ, അയാൾ കൃത്യമായി അന്വേഷണവുമായി സഹകരിച്ചു. അയാൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി, ഫോൺ വേണമെന്ന് പറഞ്ഞു. അയാൾ ഫോൺ കൊടുത്തു, പക്ഷേ അന്നേരം അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ തന്നെ വേണ്ട, താങ്കൾ ഫോൺ കയ്യിൽ വെച്ചുകൊള്ളൂ, ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു വളരെ മാന്യമായി സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് എൽദോസ് കുന്നപ്പള്ളി അന്വേഷണവുമായിട്ട്. അദ്ദേഹം ഒളിവിലായിരുന്നു, അത് അദ്ദേഹത്തിൻ്റെ നിയമപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതുവരെ അദ്ദേഹം മാറുന്നതായിരിക്കാം, എന്തെങ്കിലും ആകട്ടെ. പക്ഷേ പോലീസിംഗ് സംവിധാനം തന്നെ പക്ഷാഭേദപരമായി പെരുമാറുമ്പോൾ, പലതരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ, ഇത് കറക്റ്റ് വാക്കതാണ്, പോലീസിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാ മേഖലകളിലും നമുക്ക് ദൃശ്യമാണ്. ഇവിടെ ഡിവൈഎഫ്ഐക്കാർ സ്റ്റേഷൻ ആക്രമിച്ച് പ്രതികളെ മോചിപ്പിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ എത്ര കണ്ടതാണ്. പോലീസിന് നേരെ നോക്കിക്കൊണ്ട് സഖാക്കൾ വെല്ലുവിളിക്കുന്നത്, പോലീസിനെ തന്തയ്ക്ക് വിളിക്കുന്നത്, SFI കുട്ടികൾ വരെ പോലീസിൻ്റെ മുഖത്ത് നോക്കി ചീത്ത വിളിക്കുന്ന വീഡിയോ സഹിതമുള്ള വാർത്ത ഭാരതത്തിലെ വടക്കമുള്ള മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. അപ്പോൾ എല്ലാത്തിലും രാഷ്ട്രീയം കാണുകയാണ്. പോലീസിംഗ് സംവിധാനം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും രാഷ്ട്രീയമാണ് കൂട്ടിക്കുത്തി വാഴുന്നത്. അതും CPM രാഷ്ട്രീയം, വികൃതമായ വികലമായ രാഷ്ട്രീയം, അനാവശ്യമായ രാഷ്ട്രീയമാണ് എല്ലാത്തിലും കാണുന്നത്. പോലീസിംഗ് സംവിധാനത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട്, ഉദ്യോഗസ്ഥരെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെയുള്ള വൃത്തികെട്ട കളികളാണ് CPM കളിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടുന്നാണ് ഇതിനൊക്കെ ഉത്തരവ് ലഭിക്കുന്നത്? ഇത് സ്വന്തം പാർട്ടിക്കാരല്ലാത്ത ആര് ഏത് രീതിയിൽ വന്നാലും, നമ്മൾ കിളിക്കൊല്ലൂർ കണ്ടു, ഒരു സൈനികനെ എത്ര ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത്. 85 നിയമം പോലീസ് സ്റ്റേഷൻ ആക്രമണം ഉണ്ടാകാത്തത്, അല്ലെങ്കിൽ അത് ആവർത്തിക്കാത്തത് എന്തോ ഭാഗ്യം കൊണ്ട്. ഇല്ലെങ്കിൽ ഇവിടുന്ന് എന്താണ് പാങ്ങോട് ക്യാമ്പിൽ നിന്ന് 50 പട്ടാളക്കാർ തോക്കുമായി എത്തി കിളിക്കൊല്ലൂരെത്തി അവിടെയുള്ളതെല്ലാം ഇടിച്ചു നിരത്തി തിരിച്ചു പോരുമായിരുന്നു. ചരിത്രം അറിയാമല്ലോ, നമ്മളും വാർത്ത ചെയ്തതാണ്. അപ്പോൾ പോലീസ് സംവിധാനത്തെ അടക്കം എല്ലാ മേഖലകളെയും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് CPM ഏകാധിപത്യ ഭരണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളിയെ എങ്ങനെങ്കിലും കൊടുക്കണം, അതുപോലെ തന്നെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ ABVP എങ്ങനെങ്കിലും ഒതുക്കണം, അട്ടിച്ചൊതുക്കണം. രാഷ്ട്രീയം മാത്രം നോക്കി, നീതിയും നീതി നിർവഹണവും ഒന്നുമില്ലാതെ നിയമപാലനത്തിൻ്റെ മുഖത്ത് കാർക്കിച്ചൊതുപ്പുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ കാലങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തായാലും ശരി, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തായാലും ശരി, കസ്റ്റഡി മരണങ്ങൾ, കസ്റ്റഡി മർദ്ദനങ്ങൾ, എന്താണ് കള്ളക്കേസുകൾ കൊടുക്കൽ, അതിന് പോലീസുകാരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയാണ് കള്ളക്കേസുകൾ എടുപ്പിക്കുന്നത് പോലും എന്ന വാർത്ത നമ്മളും കണ്ടതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ക്രമസമാധാന നില തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അതിനിടയിലൂടെയും രാഷ്ട്രീയം കളിച്ചുകൊണ്ട് നിറികെട്ട രാഷ്ട്രീയ നീക്കങ്ങളുമായി CPM എന്താണ് ചട്ടുകമായി പോലീസ് അടക്കം പ്രവർത്തിക്കുന്ന വേദനാജനകമായ ഗുരുതരമായ കാഴ്ചകളും അനുഭവങ്ങളുമാണ് കേരളത്തിലെ പാവം പിടിച്ച ജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് തുടരും.